ജീവിതം ഒരു മധുര പലഹാരം പോലെയാണ്. മധുരം അല്പം ഒന്ന് അധികമായാൽ ആ പലഹാരത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ദ ബുക്ക് മാജിക്കില് 28 ദിവസത്തെ പ്രാക്ടീസ് നമുക്ക് തുടങ്ങിയാലോ? ജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നതുമുണ്ട്. പക്ഷേ ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതൽ അതിന് കാരണക്കാരെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സാണ്. നമുക്ക് ചുറ്റും ഉള്ള അനുഗ്രഹങ്ങളെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴും കുത്തുവാക്കുകളെയും അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ജീവിതത്തിൽ കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എത്ര ഫിലോസഫിക്കലായിട്ട് ഞാൻ വളരെ പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞാൽ പോലും ആ വാക്കുകളിൽ പോലും ഒരു നെഗറ്റീവ് വൈബ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത്തരം ചിന്തകളെയെല്ലാം പാടെ അവോയ്ഡ് ചെയ്ത് നമുക്ക് 28 ദിവസത്തെ പ്രാക്ടീസ് തുടങ്ങിയാലോ? ഈ പ്രാക്ടീസിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാം. ഒന്നുകിൽ നിങ്ങൾ ഒരു പുതിയ പേനയും ഒരു ബുക്കും, ചെറിയ ബുക്ക് മതി. 28 ദിവസത്തേക്ക് നിങ്ങളുടെ ആശയങ്ങൾ എഴുതാൻ പറ്റിയ ഒരു ചെറിയൊരു ബുക്ക്. എപ്പോഴും ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ നല്ല ഒരു ടൈമാണ്. അതായത് പുതിയൊരു തുടക്കത്തിന് പറ്റിയൊരു സമയം. കഴിയുന്നത് ഒരു പുതിയൊരു നോട്ട്ബുക്കും ഒരു പേനയും ഇതിനു വേണ്ടി മാത്രം ഒന്ന് മാറ്റിവെക്കുക. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു പോർഷൻ ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുക. അവിടെ മറ്റൊന്നും തന്നെ ഇടരുത്. പിന്നെ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ മാത്രം ചെയ്യുക. അതല്ല നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ്റെ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് മാത്രം ചെയ്യുക. ഇങ്ങനെ മാറി മറിഞ്ഞ് ചെയ്യുന്നതിനേക്കാളും ഒരു എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഒരേ സമയം ഈ കാര്യം ചെയ്യുന്നതാണ്. രാവിലെ കുറേ ആൾക്കാർക്ക് സമയം കിട്ടാറില്ല. അവരോട് എനിക്ക് പറയാനുള്ളത് രാത്രി കിടക്കാൻ നേരം മാത്രം ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഉച്ച സമയം അങ്ങനെയുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഉണരുന്ന നേരത്ത് മാത്രമേ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ റീപ്രോഗ്രാമിങ്ങുമായിട്ട് ഇതിന് ഒരുപാട് ബന്ധമുണ്ട്. അത് കറക്റ്റ് രീതിയിൽ ഒന്ന് പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. ജീവിതത്തിൽ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാം. ഇപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് മെൻ്റൽ ബ്ലോക്ക്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലും പല വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മെച്ചോർഡായിട്ട് നല്ല പ്രാപ്തിയോടെ നല്ല ധൈര്യത്തോടെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. തീർച്ചയായിട്ടും 28 ദിവസത്തെ പ്രാക്ടീസ് നിങ്ങളെ അതിന് സഹായിച്ചിരിക്കും. ഇനി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അടുത്ത ഡേ 1 പ്രാക്ടീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അന്നേരം നമുക്ക് ജീവിതത്തിൽ കരുത്തുള്ള ശരീരം മാത്രമല്ല, കരുത്തുള്ള മനസ്സുമായി നമുക്ക് മുന്നോട്ട് പോകാം.